പ്രിയമുള്ളവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് അറബി പ്രസംഗം, എലക്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, എങ്ങനെ നമ്മൾ അറബി പ്രസംഗ മത്സരത്തിന് തയ്യാറാകാം. നമ്മുടെ കലോത്സവ മാനുവലിൽ അതിനെക്കുറിച്ച് പറയുന്നത് UP വിഭാഗത്തിൽ, അതായത് UPയിലും ഹൈസ്കൂളിലുമാണ് അറബി പ്രസംഗ മത്സരം ഉള്ളത്. UPയിൽ ജില്ലാതലത്തിൽ മുൻകൂട്ടി നൽകിയിട്ടുള്ള 3 വിഷയങ്ങളിൽ ഒന്ന് നറുക്കിട്ടെടുക്കേണ്ടതാണ്. ഇപ്പോൾ സബ് ജില്ലാ തലത്തിൽ അതിപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാകും. പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഒരു സബ്ജക്റ്റ് മാത്രം നൽകി പ്രസംഗിക്കുന്നവരുണ്ടാവും. എന്തായാലും അതിൻ്റെ രീതിക്ക് ഒരു സബ്ജക്റ്റ് UP തലത്തിൽ നേരത്തെ കൊടുക്കും. ചിലപ്പോൾ 3 സബ്ജക്റ്റ് നേരത്തെ പഠിക്കാൻ കൊടുത്തിട്ട് അതിൽ ഒരെണ്ണം നറുക്കിട്ടെടുത്താണ് മത്സരിക്കാൻ ഉണ്ടാവുക. ഹൈസ്കൂൾ വിഭാഗമാകുമ്പോൾ 1 മണിക്കൂർ 3 വിഷയം കൊടുക്കും, അത് വെച്ച് പ്രസംഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രസംഗത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കിട്ടിയ വിഷയവുമായി വിഷയബന്ധം, അതുമായിട്ടാണ് വിഷയബന്ധം ഉണ്ടാവുക. പറയുന്ന ഏത് വിഷയമാണോ നൽകപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മാത്രമാണ് പ്രസംഗത്തിൽ കുട്ടി ചെയ്യേണ്ടത്. അതുപോലെ നല്ല പ്രസംഗ ശൈലി, കയറിയും ഇറങ്ങിയും, അതായത് ഒരു ഗദ്യവായന പോലെ ആകാനും പാടില്ല, കയറിയും ഇറങ്ങിയും എന്താണ് നീട്ടിയും കുറുക്കിയും ഒക്കെ പ്രസംഗത്തിൽ സംസാരമുണ്ടാവണം. അതുപോലെ മിതമായ ഭാവം, ഒരുപാട് അനാവശ്യമായ മുഖത്ത് ഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭാഷാശുദ്ധിയും പ്രത്യേകം ശ്രദ്ധിക്കും. പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സ്ഫുടമായി പറയുന്നു, ഉച്ചാരണ സ്ഫുടത, ഇതിനൊക്കെ കൃത്യമായ മാർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 100 മാർക്കിൽ ഇവയാണ് അതിൻ്റെ മൂല്യനിർണയ ഉപാധികൾ. വിശദമായി നോക്കുമ്പോൾ UP മുതലാണ് ഈ മത്സരമുള്ളത്. UP വിഭാഗത്തിൽ മുൻകൂടി നൽകപ്പെട്ടിട്ടുള്ള 5 വിഷയം എന്നോട് പറയുന്നത്, 5 അല്ല 3, ചിലവിടേക്ക് 2 ഒക്കെ ഉള്ളൂ, വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി പ്രസംഗിക്കാവുന്നതാണ്. HS വിഭാഗത്തിൽ മത്സരം തുടങ്ങുന്ന 1 മണിക്കൂർ മുമ്പാണ് വിധികർത്താക്കൾ വിഷയം നൽകുകയുള്ളൂ. പ്രസംഗത്തിന് വരാവുന്ന ചില വിഷയങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഒരു പഴയ ശൈലിയിലുള്ള വിഷയമാണ്. പുതിയത് ഇതുപോലെ ഉഹുവ, സഹോദര്യം, ഇത്തിഹാദ്, യൂണിറ്റി, ഫവായിദുൽ ഖിറാ, വായനയുടെ പ്രയോജനങ്ങൾ, ഉഖൂഖുൽ വാലിദൈൻ, എന്താണ് മാതാപിതാക്കളുടെ അനുസരിക്കൽ, ലുഗത്തുൽ അറബിയ, അറബി ഭാഷ, ഹുഖൂഖുൽ അഖലിയ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, അസ്സിദ്ഖ്, സത്യസന്ധത, സിറാ, കൃഷി, ഹുൽമ്, സ്വപ്നം, ത്വാലിബുൽ മിസാലി, മാതൃകാ വിദ്യാർത്ഥി, അത്തഅലീമു വത്തർബിയ ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അപ്പം ഇതുപോലെ ഒരു പ്രസംഗത്തിൽ ചിലവുന്ന വിഷയങ്ങൾ ഇവിടെ നൽകിയിരിക്കുകയാണ്. അതുപോലെ പ്രസംഗത്തിൽ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സഭാകമ്പമില്ലായ്മ, ഉച്ചാരണ സ്ഫുടത, ആശയ വ്യക്തത, ഒഴുക്ക്. അതായത് സഭാകമ്പം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും മുഖത്ത് കാണാൻ പാടില്ല. ഉച്ചാരണ സ്ഫുടത, ആശയ വ്യക്തത, നല്ല കൃത്യമായി ഉച്ചരിക്കണം അറബി വാക്കുകൾ, ആശയം വ്യക്തമാക്കണം, ഒഴുക്ക്, പ്രസംഗിക്കുന്നതിലൊരു ഒഴുക്ക് ഉണ്ടാവണം, എവിടെയും തപ്പിത്തടഞ്ഞൊന്നും വായിക്കാൻ പ്രസംഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എങ്കിലാണ് മൂല്യനിർണ്ണയത്തിൽ അത് തപ്പിത്തടഞ്ഞ് പ്രസംഗിക്കാൻ പാടില്ല എന്നല്ല, അതൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ മാർക്കുകൾ വാല്യുവേഷനിൽ കുറയുമെന്നാണ്. ഓക്കെ. അതുപോലെ സംസാരം വിഷയാധിഷ്ഠിതമായിരിക്കണം. പിന്നെ പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രസംഗത്തിൽ നമ്മൾ ആയത്തുകൾ, ഹദീസുകൾ, ഉദ്ധരണികൾ, കവിതകൾ, ആപ്തവാക്യങ്ങൾ, ഉപമകൾ, മഹത്ഭജനങ്ങൾ തുടങ്ങി ആവശ്യാനുസരണം പ്രയോഗിക്കുന്നത് സംസാരം കൂടുതൽ ആകർഷണീയമാക്കും. അതായത് പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവണം, കവിതയും ഉപമകളും മഹത്ഭജനങ്ങളും ഒക്കെ പലയിടത്തും നമ്മൾ കണ്ടെത്തി അതിൽ ചേർക്കണം. ആവശ്യമായ അംഗവിക്ഷേപങ്ങളും ഭാവപ്രകടനങ്ങളും പ്രസംഗത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലേ. ശരീരത്തിൽ കൈ ചൂണ്ടിയും അല്ലാതെയും നീട്ടിയും കുറുക്കിയൊക്കെ ഭാവപ്രകടനം മുഖത്തുണ്ടാവുകയും വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അത്ഭുതമരകായ കാര്യങ്ങളിൽ മുഖത്ത് അത്ഭുതം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പ്രസംഗം വരണം. പിന്നെ മനഃപ്പാഠമാക്കി പറയുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി സ്വാഭാവികമായ കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോൾ അതൊക്കെ കയറ്റിറക്കോ പ്രസംഗിക്കുമ്പോൾ ഒരേ ലെവലിൽ പ്രസംഗിക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞ് സൗണ്ട് കൂട്ടണം, കുറയ്ക്കണം, അങ്ങനെ ഒരു രീതിയിൽ പ്രസംഗിക്കുമ്പോഴാണത് കൂടുതൽ മെച്ചപ്പെട്ടതാവുക എന്നും കൂടി നമ്മൾ ഓർക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് പ്രസംഗങ്ങൾ, കുറേയധികം പ്രസംഗങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്, അവ റെഫർ ചെയ്ത് പഠിക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് ഇതാണ് അറബി പ്രസംഗവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ നന്നായി തയ്യാറായി പ്രസംഗ മത്സരത്തിന് തയ്യാറാവുക. ഇൻഷാല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഇത് അയച്ചു കൊടുക്കാനും ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.